ഹലോ, ഇന്ന് നമ്മൾ ചെടികളുടെ കാര്യമൊന്നുമല്ല പറയാൻ പോകുന്നത്. ഇന്ന് നമ്മൾ തോട്ടക്കാരൻ പറയാൻ പോകുന്നത് കുട്ടികളുമായിട്ട് ഒരു വൺ ഡേ ട്രിപ്പ്, നമ്മൾ പളനിയിലേക്ക് വൺ ഡേ ട്രിപ്പ് പോയ കഥയാണ് പറയുന്നത്. നമുക്ക് കേരളത്തിൽ നിന്ന് തിരുവനന്തപുരത്ത് നിന്നും പളനിക്ക് ഡയറക്റ്റായിട്ട് പോകാനായിട്ട് അമൃത എക്സ്പ്രസ് ഉണ്ട്. 16343 ആണ് ട്രെയിനിൻ്റെ നമ്പർ. തിരുവനന്തപുരത്തു നിന്ന് രാത്രി 8:30 PM എടുത്ത് രാവിലെ 6:42 പളനിയിലെത്തും. അത് കഴിഞ്ഞ് ആ ട്രെയിൻ അവിടെ നിന്ന് മധുരയ്ക്ക് 9:00 AM മധുരയിലെത്തും. ഇതാണ് ട്രെയിൻ്റെ റൂട്ട് എന്ന് പറയുന്നത്. അപ്പോൾ ഈ ട്രെയിനിൻ്റെ സ്റ്റോപ്പ് എന്ന് പറയുന്നത് തിരുവനന്തപുരത്തുനിന്ന് വിട്ട് കഴിഞ്ഞാൽ കഴക്കൂട്ടം, വർക്കല, കൊല്ലം, കരുനാഗപ്പള്ളി, കായംകുളം, മാവേലിക്കര, ചെങ്ങന്നൂർ, തിരുവല്ല, ചങ്ങനാശ്ശേരി, കോട്ടയം, എറണാകുളം ടൗൺ, ഇടപ്പള്ളി, ആലുവ, തൃശ്ശൂർ, ഒറ്റപ്പാലം, പാലക്കാട് ജംഗ്ഷൻ, പാലക്കാട് ടൗണ്, കൊല്ലങ്കോട്, പൊള്ളാച്ചി, ഉദുമൽപേട്ട, പളനിയിലെത്തും. അവിടെ നിന്ന് പിന്നെ അത് ഓട്ടനാച്ചത്രം വഴി ദിണ്ടുങ്ങൽ വഴി മധുരയിലെത്തുന്നതാണ് ഈ ട്രെയിനിൻ്റെ സ്റ്റോപ്പ് എന്ന് പറയുന്നത്. അപ്പോൾ നമ്മൾ രാത്രി കയറുവാണെങ്കിൽ രാവിലെ ആകുമ്പോഴത്തേക്ക് അങ്ങ് പളനിയിലെത്തും. അപ്പോൾ ഇതിപ്പോൾ 6 മണിയാകുമ്പോഴത്തേക്ക് നമ്മൾ പൊള്ളാച്ചിയിലൊക്കെ എത്തിയപ്പോൾ ഉള്ള ഒരു വ്യൂ ആണ് നിങ്ങളീ കാണുന്നത്. ഈ ഒരുപാട് തെങ്ങൊക്കെ നിൽക്കുന്നത് കാണുമ്പോൾ നമ്മൾ വിചാരിക്കും ഇത് കേരളമാണ്. ഇത് കേരളമല്ല, ഇത് തമിഴ്നാട് പൊള്ളാച്ചിയാണ്. അപ്പോൾ നമ്മൾ രാവിലെ എത്തുമ്പോൾ ഉള്ള ഒരു വ്യൂ ആണ് ഈ കാണുന്നത്. ഒരുപാട് തെങ്ങുകളും ഒരുപാട് തേങ്ങയും. അപ്പോൾ നമ്മൾ കുറേ തെങ്ങിൻ്റെ ഈ പാടം കണ്ടോ, ഇത് കഴിയുമ്പോഴത്തേക്ക് കുറേ നമുക്കൊരു ഫാക്ടറി പോലെ കാണാൻ പറ്റും. അവിടെ ഈ പ്രോസസ്സിങ് നമ്മുടെ ചകിരിച്ചോറ്, നമുക്ക് ചെടിക്ക് ഉപയോഗിക്കുന്ന ചകിരിച്ചോറെല്ലാം അവിടെ ഇങ്ങനെ ഉണ്ടാവുന്ന നമുക്ക് ഡയറക്റ്റായിട്ട് കാണാൻ പറ്റും. ചകിരിച്ചോറ് നിറയ്ക്കുന്നത്, ചാക്കിനകത്ത് നിറയ്ക്കുന്നത് ഒക്കെ നമുക്ക് ഡയറക്റ്റായിട്ട് കാണാൻ പറ്റും. പിന്നെ തേങ്ങ മറ്റുള്ള കാര്യങ്ങളെല്ലാം ഉണ്ട്. എന്നാലും ചകിരിച്ചോറ് ഇവിടെ നിന്നാണ് പാക്ക് ചെയ്ത് വരുന്നതെന്നുള്ളത് ആദ്യത്തെ ഒരു അറിവായിരുന്നു കേട്ടോ. ഇവിടുന്ന് രാവിലെ നമ്മൾ പളനിയിൽ ചെന്ന് കഴിഞ്ഞാൽ നമ്മൾക്ക് ഫ്രഷപ്പ് ആവാനൊക്കെ ആണെങ്കിൽ നമ്മൾക്ക് ഈ ട്രെയിൻ ചെല്ലുന്ന സമയം തൊട്ട് വൈകിട്ട് 5:30 ഈ ട്രെയിൻ തിരിച്ച് തിരുവനന്തപുരത്തോട്ട് പോകുന്നത്. അപ്പോൾ 5:30 നമ്മൾ പളനിയിൽ നിന്ന് കഴിഞ്ഞാൽ ഈ ട്രെയിൻ രാവിലെ വെളുപ്പിനെ 4:30 ആകുമ്പോൾ ട്രിവാൻഡ്രത്ത് തിരിച്ചെത്തും. അതാണ് ഇതിൻ്റെ ഒരു ടൈമിംഗ് എന്ന് പറയുന്നത്. അപ്പോൾ വൺ ഡേ ട്രിപ്പ് പോകേണ്ടുന്നവർക്ക് കുട്ടികളുമായിട്ട് പോയിട്ട് തിരിച്ച് വരാം. രാവിലെ നമ്മൾ പളനിയിൽ ചെന്ന് കഴിഞ്ഞാൽ അവിടുത്തെ എല്ലാ ഹോട്ടലിലും ഈ ട്രെയിനിൻ്റെ ടൈമിംഗ് വെച്ചിട്ട് രാവിലെ മുതൽ വൈകിട്ട് വരെ റൂംസ് അവൈലബിളാണ്. പകുതി റേറ്റ് നമുക്ക് റൂം കിട്ടുന്നതായിരിക്കും. അപ്പോൾ നമുക്ക് കുളിച്ച് ഫ്രഷായി പളനിയിലൊന്ന് പോയി അമ്പലത്തിലൊക്കെ പോയി തിരിച്ച് വരാൻ പറ്റും. ഇനി ഒരു ദിവസം അവിടെ സ്റ്റേ ചെയ്യണം എന്നുള്ളവർക്ക് വൈകുന്നേരത്ത് അവിടെ തങ്കരഥ ഇറങ്ങും പളനിയിൽ. അപ്പോൾ അത് കാണാൻ നല്ലതാണ്. കുട്ടികൾക്കൊക്കെ അത് കാണിക്കുന്നത് വളരെ നല്ലതാണ്. അപ്പം അത് കാണാം. അത് കഴിഞ്ഞിട്ട് നമുക്ക് രാവിലെ മധുരയ്ക്ക് ഇഷ്ടംപോലെ ബസ് വേണം. നമ്മൾക്ക് ബസ്സിൽ വേണമെങ്കിൽ മധുരയ്ക്ക് പോകാം. അതല്ല, ട്രെയിനിൽ പോകേണ്ടുന്നവർക്ക് അമൃത എക്സ്പ്രസ് രാവിലെ വരും 6:30. അതിലും കയറി നമുക്ക് മധുരയ്ക്ക് പോകാവുന്നതാണ്. 117 km ഉണ്ട് പളനിയിൽ നിന്ന് മധുരയിലേക്ക്. നമ്മൾക്ക് വേണമെങ്കിൽ മധുരയ്ക്ക് പോകാം. അതല്ല എന്നുണ്ടെങ്കിൽ കൊടക്കനാലിൽ പോകാം. അപ്പോൾ ഗുണ കേവൊക്കെ ഭയങ്കര, ഇപ്പം മഞ്ഞുമ്മൽ ബോയ്സൊക്കെ ഇറങ്ങിയ സമയമുണ്ട്. ഗുണ കേവൊക്കെ കാണാൻ ഭയങ്കര ആഗ്രഹമുള്ളവർക്ക് പളനിയിൽ നിന്ന് കൊടക്കനാലിൽ പോകണമെങ്കിൽ 4 മണിക്കൂറേ ഉള്ളൂ. അപ്പോൾ അങ്ങനെയും പോകാം. അതല്ല മധുരയ്ക്കും പോകാം. അപ്പോൾ ഒരു ദിവസം അവിടെ സ്റ്റേ ചെയ്യുന്നവർക്ക് ഇങ്ങനെ 2 ഓപ്ഷൻസ് ഉണ്ട്. അപ്പോൾ ഒരു ദിവസം സ്റ്റേ ചെയ്യുന്നവർക്ക് അങ്ങനെ തിരിച്ച് നമ്മൾ വീണ്ടും അമൃതയ്ക്കകത്ത് ടിക്കറ്റ് എടുത്ത് നാട്ടിൽ വരാവുന്നതാണ്. ഇത് പളനിയിലെ വ്യൂസ് ആണേ. അപ്പോൾ പളനി നമ്മൾ ചെന്ന് കഴിഞ്ഞ് കഴിഞ്ഞാൽ ഓട്ടോക്കാർ മുതൽ നമ്മൾ മലയാളികൾ ഈ ട്രെയിൻ ചെന്നിറങ്ങി കഴിയുമ്പോൾ ഒരുപാട് പേര് നമ്മുടെ ഗൈഡായിട്ട് നമ്മുടെ കൂടെ വരും. നമ്മൾക്ക് ഒരുപാട് അടുത്ത സ്ഥലം കാണിച്ചു തരാം എന്നൊക്കെ പറഞ്ഞിട്ട് ഒരുപാട്. ഇപ്പോൾ നമ്മൾ ഓട്ടോയിൽ കയറി കഴിഞ്ഞാൽ മിനിമം 100 രൂപ കൊടുക്കണം. 2 കിലോമീറ്ററേ ഉള്ളൂ റെയിൽവേ സ്റ്റേഷനിൽ നിന്ന് ഈ പളനിയിൽ അടിവാരം വരെ പോകാനായിട്ട്. അപ്പോൾ നമ്മൾ മിനിമം 100 രൂപ കൊടുക്കണം. ഷെയർ ഓട്ടോയുണ്ട്. അപ്പോൾ അതിൽ കയറി കഴിഞ്ഞാൽ നമുക്ക് ചാർജ് കുറയ്ക്കാം. പിന്നെ നമ്മൾക്ക് കൂടുതലും റൂം കാണിച്ചു തരാം എന്ന് പറയുന്ന ആൾക്കാരുടെ കൂടെ പോയി കഴിഞ്ഞാൽ നമുക്ക് ഒരുപാട് അബദ്ധങ്ങൾ പറ്റും. നമുക്ക് ഒരുപാട് പൈസ പോവും. അതുകൊണ്ട് കൂടെ ഗൈഡായിട്ട് വരുന്നവരെ കൂടുതൽ ഡിപ്പെൻഡ് ചെയ്യാതിരിക്കുക. നമ്മൾ ആരുടെടുത്ത് ചോദിച്ചാലും പറഞ്ഞുതരും എല്ലാ കാര്യങ്ങളും. അപ്പോൾ ഏത് കടയിൽ ചോദിച്ചാലും പറഞ്ഞുതരും. അപ്പോൾ നമ്മൾ ഡയറക്റ്റായിട്ടുള്ള റൂം എടുക്കണം. ഹോട്ടലിൽ റൂം എടുക്കാനാണെങ്കിൽ ഡയറക്റ്റായിട്ട് പോയി എടുക്കുക. അല്ലെങ്കിൽ നമ്മൾ ഹോട്ടലിൽ നമ്മൾ നെറ്റിൽ സെർച്ച് ചെയ്ത് കഴിഞ്ഞാൽ ഒരുപാട് ഹോട്ടൽസിൻ്റെ പേര് കിട്ടും. അപ്പോൾ നമ്മൾ അവിടെ വിളിച്ച് റൂം ബുക്ക് ചെയ്തിട്ട് പോവുക. അല്ലാതെ നമ്മൾ ഡയറക്റ്റായിട്ട് ചെന്ന് കഴിഞ്ഞാൽ നമ്മൾ പറ്റിക്കപ്പെടാനുള്ള സാധ്യത വളരെ കൂടുതലാണ്. നമ്മൾക്ക് എല്ലാം കുറച്ച് സ്ഥലമേ ഉള്ളൂ. നമുക്ക് തന്നെ തന്നെ നടന്ന് പോയി കണ്ടുപിടിക്കാവുന്നതേ ഉള്ളൂ. കുറച്ച് സ്ഥലങ്ങളിലുള്ളിലാണ് ഈ ഒരു അമ്പലത്തിന് ചുറ്റുമാണ് ഈ കടകളും കാര്യങ്ങളും എല്ലാം. അപ്പോൾ നമ്മൾ പറ്റിക്കപ്പെടാതിരിക്കുക, മാക്സിമം സൂക്ഷിക്കുക. പളനിയിൽ പോയി കഴിഞ്ഞാൽ എല്ലാ സാധനങ്ങളും അമ്പലത്തിൽ ഇപ്പം നേർച്ചയ്ക്കായി പോകുന്നവർ എന്ത് സാധനം അവിടെ അവൈലബിൾ ആണ് അപ്പം താഴേന്നെ കൊണ്ടുപോകേണ്ട കാര്യമില്ല. ഇനി മുടിയെടുക്കുന്ന ആൾക്കാരൊക്കെ ആണെങ്കിൽ ഫ്രീ ആയിട്ട് അവിടെ മുടിയെടുക്കുന്ന സ്ഥലങ്ങളുണ്ട്. അപ്പോൾ അതെല്ലാം അവിടെ എഴുതി വെച്ചിട്ടുണ്ട്. നമ്മൾ മറ്റുള്ളവരെ ഡിപ്പെൻഡ് ചെയ്ത് കഴിഞ്ഞാൽ നമുക്ക് പറ്റിക്കപ്പെടാനുള്ള സാധ്യത വളരെ കൂടുതലാണ്, പ്രത്യേകിച്ച് പളനി എന്ന് പറഞ്ഞ സ്ഥലത്ത്. ഞങ്ങൾക്ക് ഒരു പ്രാവശ്യം ഞങ്ങൾ പോയപ്പോൾ ഇങ്ങനെ നല്ല രീതിയിൽ പറ്റിക്കപ്പെട്ടു. അതുകൊണ്ടാണ് നമ്മൾ രണ്ടാമത് പോയപ്പോൾ നമ്മൾ ഭയങ്കര കെയർഫുള്ളായിട്ടാണ് നമ്മൾ പോയത്. അതുകൊണ്ട് ഈ പ്രാവശ്യം വലിയ അബദ്ധങ്ങളൊന്നും പറ്റിയില്ലെന്നാണ് വിചാരിക്കുന്നത്.
വൈകിട്ട് 6:30-7 മണിയോട് കൂടിയാണ് തങ്കരഥം ഇറങ്ങുന്നത്. അത് അവിടുത്തെ ഒരു പ്രധാനപ്പെട്ട, എല്ലാ ദിവസവും ഈ തങ്കരഥം വൈകുന്നേരത്തെ ഇറങ്ങും. ഭയങ്കര തിരക്കായിരിക്കും ആ സമയത്ത്. ഈ തങ്കരഥം കാണാനായിട്ട് നമ്മൾ ഈ പ്രാവശ്യം ഒരു ദിവസം അവിടെ സ്റ്റേ ചെയ്തിട്ടാണ് ഈ തങ്കരഥം കാണാൻ വേണ്ടി നിൽക്കുമായിരുന്നു. പിന്നെ മൊബൈൽ ഫോൺസ് ഒരു കാരണവശാലും അമ്പലത്തിനകത്തോട്ട് കൊണ്ടുപോകാൻ സമ്മതിക്കത്തില്ല. മൊബൈൽ ഇതിനു മുമ്പ് കൊണ്ടുപോകാൻ പറ്റുമായിരുന്നു, പക്ഷേ ഈ പ്രാവശ്യം തൊട്ട് മൊബൈൽ ഫോൺ അകത്ത് കയറ്റില്ല. അപ്പോൾ മൊബൈൽ ഉള്ളവർ ഒന്നെങ്കിൽ റൂമിൽ വെക്കുക, അല്ലെങ്കിൽ തന്നെ അവിടെ മൊബൈൽ സൂക്ഷിക്കാനുള്ള സ്ഥലമുണ്ട്. 5 rupees ആണ് ചാർജ് ചെയ്യുന്നത് അവർ. അപ്പോൾ അങ്ങനെ മൊബൈൽ ഫോൺ അവിടെ സൂക്ഷിച്ചിട്ട് അകത്തോട്ട് കയറുക. മധുര ടെമ്പിളിലായാലും മൊബൈൽ ഫോൺ ഇപ്പോൾ അലോവ് ചെയ്യത്തില്ല, പളനിയിലും മധുരയിലും ഒന്നും അലോവ് ചെയ്യത്തില്ല. അപ്പോൾ നമ്മൾ അതുകൊണ്ട് നേരത്തെ മൊബൈൽ ഫോൺ മാറ്റിയിട്ട് വേണം പോകേണ്ടത്. പിന്നെ ഒരുപാട് രാത്രി കാഴ്ചകളൊക്കെ, ഒരുപാട് കാര്യങ്ങൾ നമുക്ക് കാണാനുണ്ട്. തങ്കരഥമൊക്കെ കണ്ട് നമുക്ക് അവിടെ ഒരുപാട് പ്രസാദങ്ങളും കാര്യങ്ങളൊക്കെ വാങ്ങാനൊക്കെ ഉണ്ട്. അപ്പോൾ അതെല്ലാം കഴിഞ്ഞ് കുട്ടികൾക്ക് നല്ലൊരു എക്സ്പീരിയൻസ് ആയിരിക്കും. കാരണം വൺ ഡേ ട്രിപ്പിൽ ഇത് പറ്റത്തില്ല കേട്ടോ. നൈറ്റിൽ 5:30-ന് നമുക്ക് തിരുവനന്തപുരത്തോട്ടുള്ള ട്രെയിൻ വരുന്നത്. ഒരു ദിവസം സ്റ്റേ ചെയ്യുവാണെങ്കിൽ മാത്രമേ ഈ രാത്രിയിലുള്ള ഈ വ്യൂസൊക്കെ കിട്ടത്തുള്ളൂ. നൈറ്റിൽ നമ്മളവിടെ നിൽക്കുമ്പോൾ തന്നെ ഇങ്ങനെ കാവടിയെടുത്ത് ഇങ്ങനെ പ്രദക്ഷിണം ചെയ്യുന്ന ഒരുപാട് ഗ്രൂപ്പുകൾ നമുക്ക് കാണാൻ പറ്റും. ഒരുപാട് ആൾക്കാരുണ്ട് ഇങ്ങനെ കാവടിയെടുത്തിട്ട്. ഇപ്പോൾ ടെമ്പിളിലോട്ട് പോകാൻ പറ്റത്തില്ലെന്നാണ് ഞാൻ അന്വേഷിച്ചപ്പോൾ മനസ്സിലായത്. ഇവർ കാവടിയെടുത്ത് അവിടെ കുറേ ഇങ്ങനെ പോകുന്നുണ്ട്. ഇങ്ങനെ ഭയങ്കര കൊട്ടക്കായിട്ടാണ് ഇങ്ങനെ പോകുന്നത്. രാവിലെ ആകുമ്പോൾ ഇവർ മല കയറുമെന്നാണ് പറയുന്നത് കാവടിയായിട്ട്. അപ്പോൾ ഇങ്ങനെ ഒരുപാട് ഗ്രൂപ്പ് ഇങ്ങനെ കാവടിയുമായിട്ട് ഇങ്ങനെ പോകുന്നത് നമുക്ക് കാണാൻ പറ്റും. ഒരുപാട് ഗ്രൂപ്പ് ഉണ്ടായിരുന്നു. ഇത് അമ്പലത്തിൻ്റെ ഒരു നൈറ്റ് വ്യൂ ആണ്. ഇപ്പം താഴെ നിന്ന് ഞാൻ മുകളിലോട്ട് എടുത്തതാണ്. അപ്പോൾ ഇങ്ങനെ നമ്മൾ റോഡിൽ കൂടെ ഒക്കെ പോകുമ്പോഴത്തേക്ക് ഇങ്ങനെ ഒരുപാട് ഗ്രൂപ്പ് ഇങ്ങനെ കൊട്ടൊക്കെ ആയിട്ട് ഇങ്ങനെ വരുന്ന കാണാം നമ്മൾക്ക്. ആ കൊട്ടിനൊരു പ്രത്യേകതയാണ്. നമ്മളുടെ സാധാരണ നമ്മുടെ നാട്ടിൽ കാണുന്ന ടൈപ്പുള്ള കൊട്ടുകളല്ല. അങ്ങനെ കുതിരവണ്ടിയൊക്കെ ഉണ്ട്. കുതിരവണ്ടിക്ക് അപ്പം കുറച്ച്, ഞാൻ പറഞ്ഞില്ലേ, റെയിൽവേ സ്റ്റേഷനിൽ നിന്നും നമുക്ക് ഈ അടിവാരം പോകാനായിട്ട് കുറച്ച് സ്ഥലമേ ഉള്ളൂ. പക്ഷേ കുതിരവണ്ടിക്ക് 200 rupees ചാർജ് പറയും, ഓട്ടോയ്ക്ക് 100 rupees ചാർജ് പറയും. അപ്പോൾ ഇങ്ങനെയൊക്കെയാണ്. പിന്നെ നമ്മൾ മലയാളികളാകുമ്പം എല്ലാത്തിനും കുറച്ച് റേറ്റ് കൂടുതലായിരിക്കും, ചോദിക്കുന്ന എല്ലാത്തിനും റേറ്റ് കൂടുതലായിരിക്കും. അപ്പം നമ്മൾ കുറച്ചൊന്ന് ബാർഗെയിൻ ചെയ്യുവാണെങ്കിൽ കാര്യം നടക്കത്തുള്ളൂ കേട്ടോ. അപ്പം ആദ്യമായിട്ട് പോകുന്നവരാണെങ്കിൽ ഒന്ന് കെയർഫുള്ളായിട്ടിരിക്കുക. ഇത് ഞങ്ങൾ രാവിലെ പളനിയിൽ നിന്ന് മധുരയ്ക്ക് പോകുന്ന ബസ്സിലാണ് പോയത്. അപ്പോൾ നല്ലൊരു എക്സ്പീരിയൻസ് ആയിരുന്നു. 117 kilometers ആണ് ഇവിടുന്ന് മധുരയ്ക്ക് യാത്ര ചെയ്യാനായിട്ട്. അപ്പോൾ നല്ല സ്പീഡിലാണ് ബസ് പോയത്, നല്ല റോഡുമായിരുന്നു. അപ്പോൾ നമുക്ക് ക്ഷീണമൊന്നും അനുഭവപ്പെട്ടില്ല. നല്ല ഫാസ്റ്റിലാണ് ബസ് മൂവ് ചെയ്യുന്നത്. അപ്പോൾ ഇവിടെ കൂടുതലും നമുക്ക് കൃഷിയായിട്ട് കാണാൻ പറ്റുന്ന ചെടി മുരിങ്ങയായിരുന്നു. അപ്പോൾ മുരിങ്ങ ഒരുപാട്, എന്ന് വെച്ചാൽ ഒരടി അല്ലെങ്കിൽ 2 feet പൊക്കത്തിൽ എവിടെ നോക്കിയാലും ചെടി മുരിങ്ങയുടെ കൃഷിയായിരുന്നു മെയിനായിട്ട് കാണാൻ പറ്റുന്നത്. ചെടി മുരിങ്ങ മെയിൻ ചെടി മുരിങ്ങയായിരുന്നു. പിന്നെ ഈ തെങ്ങാണ് മെയിനായിട്ട്. ഇപ്പം തെങ്ങ് കൃഷി തമിഴ്നാട്ടിൽ മുഴുവൻ തെങ്ങ് കൃഷിയാണെന്നാണ് തോന്നുന്നത്. അപ്പോൾ ഒരുപാട് തെങ്ങ് കൃഷിയാണ് കാണാൻ പറ്റുന്നത്. പിന്നെ ചെടി മുരിങ്ങയും കണ്ടു. പിന്നെ ഈ റോഡ് സൈഡിൽ അങ്ങനെ വേറെ കൃഷിയൊന്നും ഞങ്ങൾ അധികം അങ്ങനെ കണ്ടില്ല. അപ്പോൾ നല്ലൊരു പ്ലഷർ ട്രിപ്പായിരുന്നു. ഇപ്പോൾ പളനിയിൽ പോകുന്ന കുട്ടികൾക്കെല്ലാം നല്ലോണം എൻജോയ് ചെയ്യാൻ പറ്റി. പിന്നെ ഇപ്പം തമിഴ്നാട്ടിൽ നല്ല ചൂട് കൂടുതലാണ്, കേരളത്തിനേക്കാട്ടും ചൂട് കൂടുതലാണ്. എന്നാലും നമുക്ക് കുട്ടികൾക്ക് വെക്കേഷനൊക്കെ ആകുമ്പോൾ എങ്ങനെയായാലും 1-day trip നമുക്ക് നല്ലപോലെ എൻജോയ് ചെയ്യാൻ പറ്റുന്ന ഒരു സ്ഥലമാണ്. അപ്പോൾ എല്ലാവരും പറ്റുമെങ്കിൽ 1-day trip കുട്ടികളുമായിട്ട് ഒന്ന് പോകാൻ ശ്രമിക്കുക. ഇവിടുന്ന് ഡയറക്റ്റാണ് പളനിക്ക് ട്രെയിൻ ഉള്ളത്, ഡയറക്റ്റായിട്ട് പോകാം. ഇനി മധുര വഴി പോകുന്നവർക്ക് മധുരയെ ചെന്നിറങ്ങിയിട്ട് പളനിക്ക് ബസ്സിൽ പോകാം. അതല്ല, ഡയറക്റ്റായിട്ട് പോകുന്നെങ്കിൽ അങ്ങനെ പോകാം. അപ്പം ഞാൻ ആദ്യം തന്നെ ട്രെയിനിൻ്റെ സ്റ്റോപ്പും കാര്യങ്ങളൊക്കെ പറഞ്ഞിട്ടുണ്ടായിരുന്നു. അപ്പോൾ ഇത് മധുര മീനാക്ഷി ടെമ്പിളിൻ്റെ അകത്താണ്. ഇതും മൊബൈൽ അനുവദിക്കത്തില്ല, ഒരു ക്ഷേത്രങ്ങളിലും ഇപ്പോൾ മൊബൈൽ ഫോൺ അനുവദിക്കില്ല. അപ്പോൾ നമ്മൾ ഇങ്ങനെയുള്ള ഫോട്ടോസൊക്കെ ഞാൻ നെറ്റിൽ നിന്ന് എടുത്തതാണ് കേട്ടോ. മൊബൈൽ ഫോൺ അനുവദിക്കുന്നില്ലായിരുന്നു. അപ്പം നല്ല സ്പീഡിലാണ് ബസ് പോകുന്നത്. ഇന്നത്തെ എൻ്റെ വീഡിയോ ഇഷ്ടപ്പെടുകയാണെങ്കിൽ ഒന്ന് ലൈക്ക് അടിച്ചേക്കണേ. അപ്പം ആദ്യമായിട്ടാണ് ഞാനൊരു ട്രാവൽ വീഡിയോ ഇടുന്നത്. ഞാനങ്ങനെ ട്രാവൽ ഒരുപാട് യാത്ര ചെയ്യുന്ന ആളല്ല, എന്നാലും എനിക്ക് പോകുന്ന വീഡിയോസൊക്കെ ഞാനിങ്ങനെ ഇടാറുണ്ട്. അപ്പം ഇഷ്ടപ്പെടുകയാണെങ്കിൽ എല്ലാവരും ഒന്ന് ലൈക്ക് ചെയ്തേക്കണേ.